സംസ്ഥാനത്ത് ആദ്യമായി അൽഖ്വയ്ദ ഭീകരർ പിടിയിലായതോടെ ബി ജെ പി വർഷങ്ങളായി ഉന്നയിക്കുന്ന ആരോപണം ശരിയെന്ന് തെളിഞ്ഞതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മതഭീകരവാദികളുടെ സുരക്ഷിതമായ ഒളിത്താവളമായി കേരളം മാറിയെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി അൽഖ്വയ്ദ ഭീകരർ പിടിയിലായതോടെ വർഷങ്ങളായി ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം ശരിയെന്ന് തെളിഞ്ഞതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിവിധ തീവ്രവാദ സംഘടനകളുടെ ചാവേറുകൾ കേരളത്തിൽ ഉണ്ട് എന്നത് ആശങ്കാജനകമാണ്. മതഭീകരവാദികളുടെ സുരക്ഷിതമായ ഒളിത്താവളമായി കേരളം മാറി. മാറി മാറി വരുന്ന സർക്കാരുകൾ ഭീകരവാദ ശക്തികളോട് മൃദുസമീപനം കാണിക്കുന്നതിൻ്റെ ഫലമായാണ് സംസ്ഥാനം തീവ്രവാദികളുടെ ഒളിത്താവളമായി മാറിയതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുണ്ടായിട്ടും അത് കണ്ടുപിടിക്കാനുള്ള ഒരു നടപടിയും കേരളത്തിൽ ഉണ്ടായില്ല. വിവിധ ഇന്റലിജൻസ് ഏജൻസികളും കേന്ദ്ര സർക്കാരും നൽകിയ മുന്നറിയിപ്പുകൾ കേരളം ചെവിക്കൊണ്ടില്ല. കേരളത്തിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ചത്തുകിടക്കുകയാണ്. കേരള പോലീസിനകത്തെ ഭീകരവാദ സാന്നിധ്യം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേരള പോലീസും ആഭ്യന്തര വകുപ്പും തീവ്രവാദികളെ സഹായിക്കുകയാണ്. കേരള പോലീസ് ആസ്ഥാനത്തെ സുപ്രധാന മെയിലുകൾ ചോർത്തിയ ഷാജഹാൻ എന്നയാളെ സർവീസിൽ തിരിച്ചെടുത്ത സർക്കാരാണിത്. കള്ളക്കടത്തും സ്വർണ്ണക്കടത്ത് കേസും മായ്ച്ചു കളയാനാണ് സംസ്ഥാന സർക്കാരിന് താല്പര്യം. ഭീകരവാദികളെ സഹായിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഈ സർക്കാരിനുള്ളത്. മന്ത്രിസഭയിലടക്കം ഭീകരവാദ സാന്നിധ്യമുണ്ട്. സിമിയുടെ പ്രവർത്തകനായിരുന്നു കേരളത്തിലെ മന്ത്രിയായ കെ ടി ജലീൽ. ആ ബന്ധങ്ങളൊന്നും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹം നിയമിച്ച പലരും എസ് ഡി പി ഐ ബന്ധമുള്ളവരാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണെന്ന ഇരവാദം പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും. അരക്ഷിത ബോധം ഭരിക്കുന്ന പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയാണ്. പെരുമ്പാവൂർ ഭാഗത്ത് തീവ്രവാദികൾക്ക് അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ റേഷൻ കാർഡ് നൽകുകയാണ് ഈ സർക്കാർ. അവർക്ക് ഇലക്ഷൻ ഐ ഡി കാർഡും കൊടുക്കുന്നുണ്ട്. പച്ചവെളിച്ചമെന്ന പോലീസ് തീവ്രവാദികളുടെ ഗ്രൂപ്പിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത സർക്കാരാണിതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ മതസ്പർദ്ധ വളർത്തുന്നതിന് കേസെടുക്കണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി മുഖപത്രമായ ജന്മഭൂമിയിൽ എഴുതിയ ലേഖനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണനെതിരെ മതസ്പർദ്ധ വളർത്തുന്നതിനെതിരെയുള്ള വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. മതവർഗീയ സംഘർഷമുണ്ടാക്കാൻ വ്യാജപ്രചാരണം നടത്തുന്നുവെന്നും അഴിമതി മറയ്ക്കാൻ സി പി എം വർഗീയ രാഷ്ട്രീയം പയറ്റുന്നു എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ജലീലിന്റെ സിമി പാരമ്പര്യം കടമെടുത്താണ് കോടിയേരി പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രമാണ് അഴിമതി മൂടിവെക്കാൻ ജലീൽ ഉപയോഗിക്കുന്നത്. ദേശദ്രോഹികൾക്ക് താവളമൊരുക്കിയ പിണറായി സർക്കാർ രാജിവെച്ച് ഒഴിയും വരെ കേരളത്തിൽ ഉയർന്നുവന്ന ജനകീയ സമരത്തിന് അവസാനമുണ്ടാകില്ല. രാജ്യത്തെ വഞ്ചിച്ച മന്ത്രിമാർ സ്ഥാനമൊഴിയുന്നതുവരെ ബി ജെ പിയുടെ സമരം അവസാനിക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേസന്വേഷണത്തെ പിണറായി വിജയൻ രഹസ്യമായി അട്ടിമറിക്കുകയാണെന്നും നാണം കെടും മുൻപ് രാജിവെച്ച് ഒഴിയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഖുറാൻ വിതരണം ചെയ്തതിനെ ബി ജെ പി എതിർത്തിട്ടില്ലെന്നും നിയമവിരുദ്ധമായി സ്വർണവും പണവും കടത്തിയതിനെതിരെയാണ് ബി ജെ പി രംഗത്തെത്തിയതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.